നമസ്കാരം. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. ബാങ്കിൽ കുറച്ച് എഫ് ഡി ഇടുക, എന്നിട്ട് അത് കൃത്യമായിട്ട് ആ ഇൻട്രസ്റ്റ് കാലാകാലങ്ങളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു ഹയർ റേറ്റ് എഫ് ഡി റേറ്റ് പറയുകയും പിന്നെ കുറേ നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ആളുകൾ ഓടിപ്പോയി പൈസ നിക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ അത്തരം നിക്ഷേപങ്ങളിൽ പോകുമ്പോൾ അതിൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. പക്ഷേ നമ്മളിപ്പോൾ റിസ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കിലെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. കമ്പയർ ടു മറ്റുള്ള ബാങ്കുകളെ വെച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു റിസ്ക് കുറയ്ക്ക നിലനിൽക്കുമ്പോൾ തന്നെ എന്നാൽ കുറച്ച് അധികം റിസ്ക് അധികം റിട്ടേൺ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് പലരും കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ ലോക്കലായിട്ടൊക്കെ പലരും കൊണ്ട് പൈസ നിക്ഷേപിക്കാറുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ഒത്തിരി വലിയ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് 10% 12% എന്നൊക്കെ പറഞ്ഞിട്ട് എഫ് ഡി ഓഫർ കൊടുക്കും. ഇത് ചിലപ്പോൾ 5 വർഷം 7 വർഷം എന്നൊക്കെ പറഞ്ഞ് ലോക്കിനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരം പൈസ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ 10% കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളതല്ല. ഇൻ കേസ് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 7 കൊല്ലം കഴിഞ്ഞിട്ട് ആ ബാങ്ക് അവിടെ നിലനിൽപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പൈസ മൊത്തം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന് എന്താണ് ഒരു ബദലായിട്ടുള്ളത്? ഇപ്പോൾ ഇതിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഇത് ചിലപ്പോൾ ആളുകൾക്ക് മാർക്കറ്റിൻ്റെ മുകളിലേക്കും താഴേക്കും പോകുന്നത് കണ്ടു നിൽക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ വേറെ പല ഓപ്ഷൻസുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റാണ് ഗിൽട്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നിന്ന് എല്ലാവരിൽ നിന്നും പൈസ കളക്ട് ചെയ്യുകയും എന്നിട്ട് ഒരു ബൾക്ക് മണി എടുത്തിട്ട് ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് എന്താണോ ആ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് ആ ഫണ്ടിൽ വിചാരിച്ചേക്കുന്നത് അതിന് പറ്റിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്നുള്ള റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത്തരം ഫണ്ടുകളെന്ന് വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് ഇത്തരം ഫണ്ടുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഗവൺമെൻറ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ്റിന് എല്ലാ കോർപ്പറേറ്റ്സിനും എല്ലാ ഇൻഡിവിജ്വൽസിനും പൈസ വേണ്ടതുപോലെ തന്നെ ഗവൺമെൻറ്റിന് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് പൈസ ആവശ്യത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ റോഡ് വയ്ക്കാനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നടത്താനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലം ഉണ്ടാവുന്ന ബഡ്ജറ്റുകളിൽ ഓരോരോ എക്സ്പെൻസ് ഉണ്ടാവും, അത് മീറ്റ് ചെയ്യാനായിരിക്കും അതിനുള്ള ചിലവുകൾ വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവും. അപ്പോൾ ഇത് പൈസ ആവശ്യം വരുമ്പോൾ ഇപ്പോൾ RBI-നെ ഏൽപ്പിച്ചിട്ട് അപ്പോൾ RBI ആയിരിക്കും ഇതിൻ്റെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ബോണ്ടുകൾ ഇതിനെ ബോണ്ടുകൾ എന്ന് പറയും. അപ്പോൾ ഈ ബോണ്ടുകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ കിട്ടുന്ന റേറ്റിനേക്കാളും കുറച്ചും കൂടി അധികം റിട്ടേൺ ഇവിടെ കിട്ടുന്നതാണ് ഇതിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇത്തരം ബോണ്ടുകൾ ഇറക്കുന്നത് പല പല കാലയളവിലേക്കായിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾക്കായിരിക്കും, ചിലത് 10 വർഷത്തിന് 5 വർഷത്തിന് ഈവൻ ചെറിയ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടി ബിൽ എന്നൊക്കെ ട്രഷറി ബിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരം ബോണ്ടുകൾ പേപ്പറുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ ഇത്തരം ഇതിൽ നിക്ഷേപിക്കാനായിട്ട് ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അനുവാദമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓരോരോ ബോണ്ടുകൾ പോയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അത് സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ കണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ബോണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൾക്ക് പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല പല ഫെസിലിറ്റികളുണ്ട്. പിന്നെ ഇത്തരം ബോണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്കുള്ളൊരു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളത്തേക്കെന്നായിരിക്കും ഈ ബോണ്ടുകൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ദിവസങ്ങളിലേക്കുള്ള ബോണ്ടുകളാണെന്നുണ്ടെങ്കിൽ ട്രഷറി ബില്ല് പോലത്തേലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൈസ ഇപ്പോൾ ഒരു മാസം ഏതാണോ ആ കാലയളവ് അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ 5 വർഷത്തേക്കും 10 വർഷത്തേക്കുള്ള ബോണ്ടിലാണ് നിക്ഷേപിക്കുന്നത്, നമുക്ക് അത്രയും കാലം പൈസ ലോക്ക്ഡ് ആണ്. അപ്പോൾ അത് ഒക്കെ പരിഹരിക്കാനായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമുക്ക് പൈസ വേണ്ടത് അന്നത്തെ ആ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ വില എത്രയാണോ അത് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അല്ലെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടും എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ ലിക്വിഡിറ്റി മ്യൂച്വൽ ഫണ്ട് ഗിൽട്ട് ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമെന്നുള്ളൊരു ഫെസിലിറ്റി നമുക്കതിലുണ്ട്.
പിന്നെ ഇതിൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ബാങ്ക് എഫ്ഡിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 7% ആവറേജ് ആയിട്ട് കൊടുക്കുന്ന ഒട്ടുമിക്ക ഗിൽട്ട് ഫണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗിൽട്ട് ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു റിസ്ക് എന്താണ്, ഈ പൈസ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അതിൻ്റെ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയും. ഈ റിസ്ക് ശരിക്കും പറഞ്ഞാൽ ഗിൽട്ട് ഫണ്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറവാണെന്ന് നമുക്ക് തിയററ്റിക്കലി പറയാം, പക്ഷേ ശരിക്കും പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കളക്ട് ചെയ്യണത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിഫാൾട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പൈസ കിട്ടാതെ ഇരിക്കണ ഒരു വിഷയമുള്ളൂ. അപ്പോൾ നമ്മൾ FD കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ 7-8% ഇൻട്രസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ചെറുകിട ബാങ്കുകളിലൊക്കെ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ ഉള്ള റിസ്ക് ഇവിടെ ഇല്ല. ആ ബാങ്ക് നിർത്തി പോകുന്നുള്ളൊരു റിസ്ക് ഇവിടെ ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ളതിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഇതിലുള്ള റിസ്ക് എന്താ വെച്ചാൽ ഇൻ്ററസ്റ്റ് റേറ്റിൻ്റെ റിസ്ക് ഉണ്ട്. ഇപ്പോൾ RBI ഓരോ കാലങ്ങളിൽ വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബെനിഫിറ്റുള്ളത്. അപ്പോൾ എപ്പോഴും RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് നാളായിട്ട് നമുക്ക് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2% ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ബോണ്ടുകളുടെ വില കുറയും, കാരണം അതിൻ്റെ മൊത്തത്തിലുള്ള വില ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇതിൻ്റെ ബോണ്ടുകളുടെ വില കുറയാണ് ഇവിടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇതിലത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ഒരു രാജ്യത്തിന് എക്കണോമി മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേ പറ്റൂ. അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം കഴിയുമ്പോൾ എന്ത് പറഞ്ഞാലും ഒരു 1-2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3 വർഷത്തിനുള്ളിൽ എന്ത് പറഞ്ഞാലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഇത്തരം ബോണ്ടുകളുടെ വില കൂടും. അപ്പോൾ അതിൽ നമുക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബോണ്ടുകളിലേക്ക് വില ചിലപ്പോൾ 10%-12% ഇടയിലൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ഒരു ചാൻസ് നമുക്ക് പലപ്പോഴും ഹിസ്റ്റോറിക്കലി കണ്ടിട്ടുണ്ട്. ഇനിയും അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഇത് ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ബാങ്കിൽ FD ഇടാനൊക്കെ ആയിട്ട് തയ്യാറായി നിൽക്കുന്ന ആളുകൾ എസ്പെഷ്യലി ഒരു 3 വർഷത്തിന് മുകളിലേക്കൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. 2-3 വർഷത്തിന് മുകളിലേക്കൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗിൽട്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി എന്തുകൊണ്ടും നോക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റാണ്. പിന്നെ ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ FD ഇടുന്ന സമയത്ത് എപ്പോഴും നമുക്കുള്ള കാര്യം വെച്ചാൽ ടാക്സ് എപ്പോഴും കൂടുതലായിരിക്കും. എസ്പെഷ്യലി ഇൻകം കൂടിയുള്ള ആളുകൾക്ക് എപ്പോഴും ഹയർ ടാക്സ് ബ്രാക്കറ്റിലുള്ളവർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആളുകൾക്ക് അതിൽ എത്രയാണോ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടത് അപ്പോൾ 30% ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. FD വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാ കൊല്ലവും TDSഉം കാര്യങ്ങളൊക്കെ പിടിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് വരും. എല്ലാ വർഷവും നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ നമുക്കത് പോകുന്നൊരു സിറ്റുവേഷനായിട്ട് ഇവിടെ വരും. ഇവിടെ നമ്മൾ എന്നാണോ വാങ്ങിയത് എന്നിട്ട് എന്നാണോ വിൽക്കുന്നത് ആ ടൈമിൽ മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരുള്ളൂ. അതിനിടയിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഡെക്സേഷൻ കഴിഞ്ഞിട്ട് 20% ടാക്സ് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ സാധാരണ FD-നേക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഇവിടെ ടാക്സിൻ്റെ കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും FD ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് എപ്പോഴും നോക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ്, സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടാണ് കൊടുക്കുന്നത്, ഏതൊക്കെ കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒട്ടുമിക്ക കമ്പനികൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇമെയിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലുണ്ട്, അതിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടും. പലപ്പോഴും നമുക്ക് പല ആൾക്കാർക്കും ഉള്ള ക്വസ്റ്റ്യനാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട് ഫിനാൻഷ്യലി, അത് എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും, ഇപ്പോൾ നമ്മുടെ ടീമിനായിട്ട് വിളിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലുണ്ട്. ഇനി iOSലാണെങ്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഒത്തിരി കോഴ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സാണെങ്കിൽ അത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷനുള്ള ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം സർവീസുകൾ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലെ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.